അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അവർ ഫോണിൽ വിളിച്ച് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഫാരിസ്ക ചതിച്ചു, നമ്മുടെ പാത്തു ഗർഭിണിയാണ്. ഭാര്യയുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അയാൾ കേട്ടത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൾ ഫാത്തിമയെക്കുറിച്ചാണ് ആ വാർത്ത കേട്ടതെന്ന് അയാളെ അന്നേരം നിലവിട്ട് വിഷമത്തിലാഴ്ത്തി. ഭാര്യയോട് എന്ത് പറയണമെന്നറിയാതെ ഫോൺ കയ്യിൽ തന്നെ പിടിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാനാവാതെ അയാൾ തൻ്റെ സീറ്റിൽ തളർന്നിരുന്നു. ആദ്യമായി അവളെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നഴ്സ് കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതു മുതൽ അവൾ വളർന്നു വന്ന ഓരോ ഘട്ടത്തിൽ അയാളുള്ള അവളുടെ പുഞ്ചിരികളും കുഞ്ഞുവാക്കുകളും കിളിക്കൊഞ്ചലുകളും ആ നിഷ്കളങ്കതയും ഒക്കെ ആ നിമിഷം അയാളിലൂടെ വീണ്ടും കടന്നുപോയി. ആ ഓർമ്മകൾ അയാളെ അന്നേരം വല്ലാതെ തളർത്തുകയും ചെയ്തു. തളർന്നുള്ള ആ ഇരിപ്പിൽ അയാൾ എത്ര നേരം തുടർന്നെന്ന് അയാൾക്കു തന്നെ അറിയില്ല. വീണ്ടും ഭാര്യയുടെ ഫോൺ തന്നെയാണ് ആ അവസ്ഥയിൽ നിന്ന് അയാളെ ഉണർത്തിയത്. ഫോൺ എടുത്തതും ഭാര്യ പറഞ്ഞു, ഞാൻ അവളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകുവാണ്, ഒന്ന് പെട്ടെന്നങ്ങ് വരണേ, എന്തു ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അതു പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ ഭാര്യ ഫോൺ വെച്ചു. വളരെ തിരക്കു പിടിച്ചൊരു ദിവസമായിരുന്നു അയാൾക്കന്ന്. എന്നാൽ സംഭവിച്ചതിനേക്കാൾ വലുതായിരുന്നില്ല അയാൾക്ക് മറ്റൊന്നും. എല്ലാം ഇട്ടെറിഞ്ഞ് പാതിവെന്ത മനസ്സുമായി കാറെടുത്ത അയാളും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു. വഴിനീളെ അയാളുടെ ചിന്തകൾ മകളിൽ തന്നെ ഉടക്കി നിന്നു. കാലം മോശമാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ വൈകാറുണ്ടായിരുന്നെങ്കിലും മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ നിന്നും അവധി ദിവസങ്ങളിലെ ട്യൂഷൻ ക്ലാസ്സുകളിൽ നിന്നും അയാൾ തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ടു വരാറുള്ളത്. വല്ലാതെ വൈകുന്ന ദിവസങ്ങളിൽ ഒരു ഓട്ടോ പിടിച്ചു വരാൻ പറയുകയും അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ച് പൈസയുമായി ഫ്ളാറ്റിന് വെളിയിൽ കാത്തു നിൽക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്യാറുള്ളതാണ്. അത്ര ശ്രദ്ധയായിരുന്നു അവളുടെ ഓരോ കാര്യത്തിലും ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നയാൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ ചോദ്യത്തിന് അപ്പോഴെവിടെ പ്രസക്തിയില്ല എന്നും അയാൾക്കറിയാം. കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനൊരു ഉത്തരം കിട്ടിയാലും അതുകൊണ്ട് എന്ത് കാര്യം? വരുന്ന വഴി അയാളുടെ കാർ ഒരു സിഗ്നലിൽ നിന്നപ്പോൾ ആ സമയം അയാളുടെ കാറിന് മുന്നിലൂടെ കുറച്ച് സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്നതും കൂടി കണ്ടപ്പോൾ അവരെ നോക്കി പിന്നെയും അയാളുടെ ഹൃദയം മുറിഞ്ഞു. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അയാൾ കാറുമായി വേഗം ഹോസ്പിറ്റലിലെത്തി. അയാളെ അടുത്ത് കണ്ടതും അയാളുടെ ഭാര്യ വന്ന് അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് അയാളെ ചേർത്തു പിടിച്ച് കരയാൻ തുടങ്ങി. ഭാര്യ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നമർന്ന നിമിഷം ഭാര്യയുടെ ഹൃദയത്തിന്റെ ഉച്ചത്തിലുള്ള മിടിപ്പും വേഗവും അയാളുടെ നെഞ്ചിൽ പതിച്ചതും അത് തിരിച്ചറിഞ്ഞ അയാളുടെ നെഞ്ചും ഹൃദയമിടിപ്പും അതേ വേഗതയിൽ മിടിക്കാൻ തുടങ്ങി. അതോടെ അടക്കി വെച്ച കണ്ണീർ അയാളിൽ നിന്നും അടർന്നു വീണു. അതിനിടയിലും ഭാര്യയെ ചേർത്തു പിടിച്ച അയാൾ ഒരക്ഷരം പോലും സംസാരിക്കാതെ മുഖഭാവങ്ങൾ കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. ശേഷം അയാൾ പാത്തു എന്നുച്ചരിച്ചതും അയാളിലേക്ക് മുഖമുയർത്തി നോക്കിയ ഭാര്യ ഇടം കൈകൊണ്ട് മുഖത്തെ കണ്ണീർ തുടച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഡോക്ടറുടെ മുറിയിലുണ്ട്. അതുകേട്ട അയാൾ തുടർന്നവരെ ചേർത്തു പിടിച്ച് ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവർ പതിയെ ഡോക്ടറുടെ മുറിക്കു മുന്നിലെ കസേരയിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഒരു നഴ്സ് വന്നവരെ ഡോക്ടറുടെ മുറിയിലേക്ക് വിളിച്ചു. അവർ ആ ലേഡി ഡോക്ടറുടെ മുന്നിലെത്തിയതും അയാളുടെ ഭാര്യ അടക്കി പിടിച്ച സങ്കടത്തോടെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, അവൾക്ക് ഞങ്ങളൊരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. അവൾ ആവശ്യപ്പെടും മുന്നേ തന്നെ എല്ലാം അവൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിരുന്നു. എന്നിട്ടും അവൾ ഞങ്ങളോട് എന്തിനാണ് ഈ ചതി ചെയ്തത്? അവരുടെ പരിഭവം കേട്ട ഡോക്ടർ അവരോട് ചോദിച്ചു, ഏതു മാതാപിതാക്കളാണ് സ്വന്തം മക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാത്തത്? ആ ചോദ്യം അവർ പ്രതീക്ഷിച്ചതല്ലെങ്കിലും അതിനവർ മറുപടി പറഞ്ഞില്ല. ഡോക്ടർ പിന്നെയും അവരെ നോക്കി പറഞ്ഞു, പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, അവൾക്ക് അതിനേക്കാൾ വേണ്ടായിരുന്നത് നിങ്ങളുടെ സംരക്ഷണമായിരുന്നു. അത് കേട്ട നിമിഷം അവളുടെ ഉമ്മ പറഞ്ഞു, ഡോക്ടർ, ഞങ്ങൾ അവൾക്ക് എല്ലാവിധ കെയറിങ്ങും കൊടുക്കാറുണ്ട്. അവൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തുമുള്ളൂ? ഞങ്ങളെ പ്രാണനെ പോലെയാണ് ഞങ്ങൾ അവളെ നോക്കുന്നത്. അവരുടെ മറുപടി കേട്ട ഡോക്ടർ അവരെ ഇരുവരെയും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ശേഷം അവരോട് പറഞ്ഞു, ഞാൻ അവളുമായി സംസാരിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവൾക്ക് സംഭവിച്ച കാര്യത്തിൽ നിങ്ങളും തെറ്റുകാരാണ് എന്നതാണ്. ഡോക്ടർ ആ പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് അവർ കേട്ടത്. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞതിലും അപ്പുറമായിരുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ അവളെ നോക്കി വളർത്തിയ അവർ എന്ത് തെറ്റാണ് ചെയ്തത് അവർക്ക് മനസ്സിലായില്ല. അവരുടെ ആ ഞെട്ടലും പരസ്പരമുള്ള നോട്ടവും കണ്ട ഡോക്ടർ വീണ്ടും അവരുടെ ഭർത്താവിനെ നോക്കി ചോദിച്ചു, നിങ്ങളല്ലേ മകളെ ട്യൂഷൻ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പോകാറുള്ളത്? അതിനയാൾ തലയാട്ടിയതും ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ മിക്കപ്പോഴും വൈകാറുണ്ടോ? ചിലപ്പോൾ ജോലി തിരക്കിടയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതിനെല്ലാം കാരണം. ഡോക്ടർ ആ പറഞ്ഞത് മനസ്സിലാവാതെ അവർ ഡോക്ടറെ തന്നെ നോക്കിയതും ഡോക്ടർ തുടർന്നു, അവൾ പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും വൈകിയാണ് അവളെ കൂട്ടാൻ ചെല്ലാറുള്ളത്. കൂടെയുള്ളവരെല്ലാം പോയി കഴിഞ്ഞും അവൾ ഒറ്റയ്ക്കാണ് മിക്ക ദിവസങ്ങളിലും ട്യൂഷൻ ക്ലാസ്സിന് മുമ്പിൽ നിങ്ങളെയും കാത്തു നിൽക്കാറുണ്ടായിരുന്നതെന്ന്. ഇവിടെ ഇതിന് കാരണമായവൻ ആരാണോ അവന് ലഭിച്ച അവസരവും അതുതന്നെയായിരുന്നു. അവൾ പലപ്പോഴും ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി അവൻ പതിയെ അവളുമായി അടുക്കാൻ ശ്രമിച്ചു.
അവൾ അതിനെ ആദ്യമൊന്നും അത്ര കാര്യമായി ഗൗനിച്ചില്ലെങ്കിലും ആ വഴിയെ പോകുന്ന മറ്റു പലരുടെയും മോശമായ ചില നോട്ടങ്ങൾ അവിടെ ഒറ്റയ്ക്കായി പോയ അവളിൽ പതിയാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊരു രക്ഷയായി അവന്റെ സാമീപ്യം അവളൊരു രക്ഷയായി കണ്ടു. നിങ്ങൾ വരുന്നതുവരെ അവൻ കാവലായി തൊട്ടടുത്ത് അവൾക്കൊപ്പമുള്ള ഒരാളെപ്പോലെ നിന്നപ്പോഴും നിങ്ങൾ വന്ന അവളെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മാത്രം അവിടം വിട്ടു പോകുന്നതും അവൾ കാണാനിടയായപ്പോൾ അവനിലേക്ക് അവൾ കൂടുതലായി ആകർഷിക്കപ്പെട്ടു. ലഭിച്ച അവസരം അവന് കൃത്യമായി ഉപയോഗപ്പെടുത്തി. നിങ്ങളേറെ വൈകിയ ഒരു ദിവസം അവൾ അവനെ കൂടുതലായി പരിചയപ്പെടുകയും പിന്നീടുള്ള പല ദിവസങ്ങളിലും ട്യൂഷൻ പോലും ഒഴിവാക്കി അവൾ അവനോടൊപ്പം ചുറ്റാൻ പോവുകയും ആ ബന്ധം വളരെ ആഴത്തിലാവുകയും അതേ തുടർന്ന് അവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവന് ഏതുവിധേനയും നിലനിർത്താൻ അവൻ ആവശ്യപ്പെട്ടതെല്ലാം മടിയില്ലാതെ അവൾ നൽകി. അവന്റെ ആവശ്യം നിറവേറിയ ശേഷം അവൻ അവളെ വിട്ട് അടുത്ത ഇതുപോലുള്ള മറ്റൊരു ഇരയെ തേടി പോവുകയും ചെയ്തു. ഡോക്ടർ അത് പറഞ്ഞവസാനിപ്പിച്ചതും കണ്ണീർ വറ്റി അയാൾ കരഞ്ഞു. തുടർന്ന് ഡോക്ടർ മറ്റൊന്നുകൂടി അവരോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇരുചെവി അറിയാതെ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. എന്നാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമുക്ക് പലപ്പോഴും പലതിനും സമയക്കുറവുണ്ടാകാം. എന്നാൽ ആ സമയം ഇഷ്ടംപോലെയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന്, നമ്മുടെ അനവസരങ്ങളിലാണ് നമുക്ക് പ്രിയപ്പെട്ടവരിൽ മറ്റുള്ളവർ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം കേട്ട് വേദനിക്കുമ്പോഴും ആ സമയം മറ്റൊരു ഓർമ്മ കൂടി അയാളിലൂടെ കടന്നുപോയി. ഒരിക്കൽ അവൾ അയാളോട് പറഞ്ഞിരുന്നു, ഉപ്പ, നമുക്ക് സ്കൂളിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയാലോ, അപ്പോൾ എനിക്ക് ആരെയും കാത്തു നിൽക്കാതെ എപ്പോഴും വീട്ടിലേക്ക് എത്താമല്ലോ എന്ന്. അവളുടെ ആ കുഞ്ഞു മനസ്സിൽ വേഗം വീട്ടിലെത്താനുള്ള ആഗ്രഹവും മാർഗവും ഒത്തുവിരിഞ്ഞ വാക്കുകളായിരുന്നു. അതെങ്കിലും അത് അവളുടെ മടിയായി കണ്ട് ആ വാക്കുകളെ വളരെ നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു. എന്നോർത്ത് അയാൾ പച്ചയ്ക്ക് നിന്ന് കത്തുകയായിരുന്നു അന്നേരം. മാർഗങ്ങളിലൂടെ രൂപം കൊള്ളുന്ന ചില വാക്കുകൾക്ക് ചിലപ്പോൾ നമ്മൾ കരുതുന്നതിലും വലിയ അർത്ഥതലങ്ങളുണ്ടായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ മക്കളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.